നമസ്കാരം. അങ്ങനെ സായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നു. ഒരു സോറി വീഡിയോ അല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. സീക്രട്ട് ഏജൻറ് ഏതോ ഒരു ഇതിൽ കണ്ടോ, ആരോ അയച്ചെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ സായി പറയുന്ന ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള ഡയലോഗ്, അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതരുത്. ഓക്കെ, പഴഞ്ചൊല്ല്, സൂപ്പർ പഴഞ്ചൊല്ലാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇതിൽ അടുപ്പിൽ ഊതുന്ന ആസനത്തിൽ ഊതരുത് എന്ന് സായി പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്രാവശ്യ സീസണിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉള്ളിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ ഗെയിം ബിഗ് ബോസ് സീസൺ 6 പുറത്താണ് നടന്നിരുന്നത്. ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പല ആൾക്കാർ റിവ്യൂ, അതായത് പുറത്തും ഗെയിം നടന്നു, അകത്തും ഗെയിം നടന്നു, ചർച്ച നടന്നു. പക്ഷേ ഇപ്രാവശ്യ സീസണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അകത്തും പുറത്തും ഒരേപോലെ, അല്ലെങ്കിൽ വ്യത്യസ്തം, ഒരേപോലെ അല്ല സോറി, അകത്തും പുറത്തും ഒരേപോലെ കളിക്കുക, അതായത് അകത്തും പുറത്തും കളിച്ചിട്ടുള്ളൊരു വ്യക്തി ഈ സീസണിലുള്ളതെന്നുള്ള ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ പുറത്ത് സീക്രട്ട് ഏജൻ്റായിട്ട് കളിച്ചു, എന്നിട്ട് നേരെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ചെന്ന് ഡ്വൽ പേഴ്സണാലിറ്റിയിൽ വീണ്ടും സായി കൃഷ്ണനായിട്ട് കളിച്ചിട്ടുള്ള, അതായത് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ആരോ ആയിട്ട് കളിക്കുന്നു, വീണ്ടും സീക്രട്ടാണോ സായി കൃഷ്ണനാണോ എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിലൂടെ അകത്തും പുറത്തും ബിഗ് ബോസിൻ്റെ അർത്ഥത്തെ കളിയിലും ബിഗ് ബോസിന് പുറത്തത്തെ കളിയിലും ഒരുപോലെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആ ഒരു ബഹുമതിക്ക് അർഹനായിരിക്കുകയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്. അതുകൊണ്ട് എല്ലാവരും വേണമെങ്കിൽ കൈയടിച്ചാൽ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെന്താ സംഭവം അറിയാം, ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്, ആ വീഡിയോ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രോ അല്ല ഔട്ടർ, എന്താ പറയുക, ചെറിയൊരു സംഗതി കൂടി പറയട്ടെ. കാരണം ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സായിനെ, സീക്രട്ട് ഏജൻറ്റിനെ പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചാൽ, സീക്രട്ടിന് പകരം, രഹസ്യത്തിന് പകരം ആൾക്കാർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജാസ്മിൻ ഏജൻറ്റ് അല്ലെങ്കിൽ മുല്ലപ്പൂ ഏജൻറ്റ് എന്നാണ് ഏറ്റവും കൂടുതൽ, സായിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പേരും അതാണ്. മലവാഴ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ കമൻ്റ് ഇങ്ങനെ പറയണവരെ നമ്മൾ വലിയ യോജിക്കില്ല കേട്ടോ. ഒക്കെ പക്ഷേ അവർക്ക് ഓരോരുത്തരും അവരുടെ ഇഷ്ടമാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൈബർ ബുള്ളി ചെയ്യാതിരിക്കുന്ന നന്ന്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് പറയുന്നത് മാന്യമായ രീതിയിൽ പറയുക. ഓക്കെ, അത് പോട്ടെ, ചില ആൾക്കാർ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യും, വോട്ടെവർ. ഇപ്പം നമുക്കും വരുന്നുണ്ട്, വി കാൺ ഹെൽപ്പ് ഇട്ട് അല്ലേ. എല്ലാവരും ഇതേപോലെ ജീവിതത്തിൽ ചിന്തിക്കില്ലല്ലോ അല്ലേ, എല്ലാവരുടെ സാഹചര്യമൊക്കെ ഡിഫറൻ്റ് അല്ലേ, എല്ലാവരുടെ മനസ്സ് തോന്നുന്ന കാര്യമൊക്കെ ഡിഫറൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള പേര് എന്ന് പറഞ്ഞാൽ പട്ടം, ചാർത്തി കിട്ടിയിട്ടുള്ള പട്ടം മുല്ലപ്പൂ ഏജൻറ്റ് അല്ലെങ്കിൽ ജാഫർ ഖാൻ ഏജൻറ്റ്, മുല്ലപ്പൂ ഏജൻറ്റ്, ജാസ്മിൻ ഏജൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പേര് വന്നു. ഈ പേര് വരാനുള്ള റീസൺ നമ്മളാരും അല്ല, വേറെ ആരും അല്ല, കൊതു. ഈ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ആ ഒരു വോയിസ് ക്ലിപ്പ് എല്ലാവർക്കും അറിയാം, വിവിയുടെ ചാനലിലൂടെ പുറത്തു വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് മാത്രമല്ല, ആക്ച്വലി അങ്ങനെ ഒരു സംഭാഷണം നടന്നതുകൊണ്ടാണ്. ഇതൊക്കെ പല ആൾക്കാരും നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളെ തിരിച്ചെത്തി പറയുന്നത് എന്താ കാര്യം, ആക്ച്വലി യു ആർ ഡൂയിങ് സംതിങ് നിങ്ങളിത് ചെയ്തതാണ് അല്ലേ. ആക്ച്വലി ദസ് എ കോൺവെർസേഷൻ വിച്ച് ഹസ് ഹാപ്പൻഡ്, അതായത് അത് അയാളുടെ അരക്ഷിതാവ് എന്നുള്ള കണ്ടീഷനിൽ അയാളുടെ ഭാഗത്തു നിന്ന് അയാൾക്ക് ഉണ്ടായിട്ടുള്ള സംഗതി അയാൾ പറഞ്ഞു. എൻ്റെ മകൾ അതിനുള്ളിൽ ചെയ്യുന്ന സമയത്ത് മകൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഏതൊരു ഞാനും ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും അത് ചെയ്യുന്ന സംഗതി തന്നെയുള്ളൂ. ഞാൻ എല്ലാ വീഡിയോസിലും അതേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഒരു വീഡിയോസിലും തിരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം, നമ്മൾ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ ആ രക്ഷിതാക്കളെ ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല, അവരതേ ചെയ്യുള്ളൂ. പിന്നെ അയാൾ ആ ഗബ്രീനെ നായിൻ്റെ മോന്ന് വിളിച്ചത് മറ്റേ തെറി വിളിച്ചതൊക്കെ പോട്ടെ, അപ്പോൾ പിന്നെ ക്ലോസ് സർക്കിറ്റിലാണ് ആ തെറി കേട്ടവർ ആരാച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കുക, തെറി വിളിക്കാൻ പാടില്ല എന്ന് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതും ഒരു പബ്ലിക്കായിട്ട് അയാൾ വിളിച്ച സംഗതിയല്ല, ഒരു പേഴ്സണൽ കോൺവെർസേഷനിൽ ഫോണിൽ കൂടി വിളിച്ച സംഭവമാണ്. അത് കേട്ടവൻ കേൾക്കേണ്ടവൻ എന്താ ചൈനേഷൻ പിന്നീട് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി അതിനുള്ളിൽ തീയില്ലാണ്ട് പോകേണ്ടാവില്ല എന്നാൽ, ഈ ഒരു സംഗതി അതിനുള്ളിൽ നടന്നതിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്, അതിൻ്റെ ബാക്കിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, നമ്മളെല്ലാവരും എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഈ സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണന് മുല്ലപ്പൂ ഏജൻറ്റ് അല്ലെങ്കിൽ ജാഫർ ഏജൻറ്റ് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ജാസ്മിൻ ഏജൻറ്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പക്ഷേ ആ പേര് വന്നിട്ടുണ്ടെങ്കിലും സായി ചെയ്തുകൊണ്ട് കുലുങ്ങിയിട്ടില്ല, അതൊരു അലങ്കാരമായിട്ട് മൂപ്പർ കൊണ്ടുനടക്കുകയാണ്. മൂപ്പർക്ക് അലങ്കാരം ഇൻ ദ സെൻസ്, മൂപ്പർക്ക് അതൊരു ഇഷ്യൂ ആയിട്ടില്ല, വീണ്ടും ഒരു കൊതു, ഏതോ ഒരു കൊതു ഇവിടെ സ്പൈ വർക്ക് നടത്തുന്നുണ്ട് പോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ അത് പിന്നെ ഉള്ള സംഭവങ്ങളൊന്നും മൂപ്പർക്ക് വന്നിട്ടില്ല, അതൊക്കെ ഒരു ഇതായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കേട്ടോ. കാരണം പ്രഥമ ദൃഷ്ടിയാ നമ്മൾ അകർച്ചയിലായിരുന്നെങ്കിലും അന്തർധാര സജീവമാണെന്നുള്ളത് നമുക്കറിയില്ല. പ്രഥമ ദൃഷ്ടിയാൽ അയാൾ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാവുന്നു. പിന്നെ അതല്ലാതെ ഉള്ളിൽ കൂടി ഇനി എന്തെങ്കിലും അന്തർധാര പിന്നീട് വരാനുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ ചെയ്യാം, നമുക്കെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് ആർക്കാന്ന് അറിയില്ല കേട്ടോ നമുക്ക്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും എന്നൊക്കെ ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, അതിൻ്റെ റീസൺ ഞാൻ ക്യാമറ തിരിച്ചിട്ട് പറയാം. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ചെവിയിൽ കുത്തുന്നു. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ സീക്രട്ട് ഏജൻ്റ് ആണോ,
അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണെന്നുള്ളത്. നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നു, ജാഫർ ഏജൻസ്. ജാസ്മിന്റെ ഉപ്പോടെ ഉണ്ട്. ഇനിയിപ്പോ എനിക്ക് സംശയമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ ജാഫർ ഏജൻസ് ജാഫർ ഏജന്റ് അല്ല, ജാഫർ ഏജന്റ് സിജോ ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെ, വരാം 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 വരാം. ഓക്കെ, കുറച്ച് നല്ല ആൾക്കാരുണ്ട്, വിമർശിച്ചു, വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലതാണെങ്കിലേ വിമർശിക്കാം. അതെ, മറ്റേ പരിപാടി ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഈ ഈ കുപ്രസിദ്ധ പഴഞ്ചൊല്ല് ഇന്ന് 2024 വീണ്ടും ഫേമസ് ആയി വന്നിരിക്കുന്നത്. അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതരുത്. അങ്ങനെ ഊതിയവർ ചിലരുണ്ടെന്ന്, ചിലരുണ്ടായിരിക്കാം ഒരു പക്ഷേ കേട്ടോ, അങ്ങനെ ഊതിയവരോട് ചോദിക്കാം. പിന്നെ പന്തച്ചാൽ ഇതിൽ ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞൊരു സംഭവമാണ്, വിമർശിക്കുന്ന സമയത്ത് മറ്റവരുടെ കുടുംബങ്ങളൊക്കെ ഓക്കെയാണോ എന്ന് നോക്കിയിട്ട് വിമർശിക്കുക എന്നുള്ളത്. നമ്മളെ കുടുംബത്തിൽ നമ്മൾ വിമർശിച്ചിട്ട് നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മൾ ഈ കണ്ടോടത്തോളൊക്കെ വെച്ചാണ്, സീരിയസ് ആയിട്ട് ഞാൻ പറയാം, സീരിയസ് ആയിട്ട് ഇത് കണ്ടോടത്തോളൊക്കെ ഒരു പ്രശ്നമില്ല. പക്ഷേ അയാളെ അയാളെ മനോവിഷമം കൊണ്ട് പറഞ്ഞായിരിക്കാം പല ആൾക്കാരെ അയാളെക്കുറിച്ച് പറയുന്നവരുടെ അയാളെക്കുറിച്ച് പറയുന്ന പല ആൾക്കാരുടെയും കുടുംബ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇവർ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കെതിരെയുള്ള തെളിവായിരിക്കാം പറയുന്നത്, നമ്മളതിലൊന്നും ഉണ്ടാവില്ലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കണ്ടിച്ചാൽ പറഞ്ഞിട്ടുള്ളൂ, നല്ലത് ചെയ്ത സ്ഥലത്ത് നല്ലത്, നല്ലത് കിട്ടിയാൽ നല്ലത് പറയണേ മറ്റുള്ള പറഞ്ഞാൽ നമ്മൾ നല്ലത് കണ്ട നല്ലത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിഷ്ടം മോശം എന്ന് ഞാൻ പറയുന്നത്, നമുക്കെതിരഭിപ്രായമുള്ള കാര്യങ്ങൾ അത് എന്ത് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ മീഡിയ ഉള്ളിടത്തോളം കാലം എക്സ്പ്രസ് ചെയ്യട്ടോ, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർ ഒരു ഇത് കഴിഞ്ഞോടുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിയുന്നതോടുകൂടി ഇവിടെ ഇത് സീസൺ 6 എന്തുകൊണ്ടോ നാളത്തോടുകൂടി എൻഡ് ആവില്ല എന്ന് എനിക്കൊരു പേഴ്സണൽ ഒരു ഇൻട്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നാളത്തോടുകൂടി ഇതിൻ്റെ റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ ഇതിന് ബാക്കിയുള്ള അലയൊളികൾ എന്താ പറയുക, അതിന് അതുള്ള സംഗതികൾ നാളെ മറ്റന്നാൾ ഇതിന് കഴിഞ്ഞോടുകൂടി ഇവരൊക്കെ പുറത്തിറങ്ങുന്നതോടുകൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരവും ഇയാളുടെ ഈ ജാസ്മിൻ്റെ ജാഫറിൻ്റെ ഫാദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ ഇപ്പോൾ സായി പിന്നെ ഞാൻ പറഞ്ഞില്ല, ആളൊരു ആ ഒരു ഇതിൽ തന്നെ എടുത്തിട്ടുള്ളൂ എന്നാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അന്ന് സംഗതികളൊക്കെ പറഞ്ഞു വിട്ടു, ഉള്ളിൽ പോയി പറഞ്ഞു, ഇതൊക്കെ തന്നെ ഈ ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനായിട്ട് എൻ്റെ ഭാഗത്തൊന്നും ക്രിയേറ്റ് ചെയ്തൊരു കുഡ് അപ്പ് സ്റ്റോറീസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇല്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ നമ്മൾ ഉണ്ടായ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ ഫോൺ കോളൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു, ഞാൻ വീണ്ടും അതാ പറയുന്നത്, ഈ ഫോൺ കോളിൻ്റെ കേസ് പോലും ഞാൻ പറയുന്നത് പബ്ലിക് കോൺവെർസേഷൻസ് പ്രൈവറ്റായിട്ട് നടക്കുന്ന കോൺവെർസേഷൻസ് പബ്ലിക് ആക്കണം എന്ന് ഞാൻ അതിനോട് ഞാൻ യോജിച്ചിട്ടല്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള കോൺവെർസേഷൻസ് നടക്കുന്നത് കൊണ്ടും ആണ് പിന്നെ ആ ഒരു കോൺവെർസേഷൻ പുറത്തു വരാനുണ്ടായ വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ സീക്രട്ട് ഏജൻ്റ് വൈഫ് തന്നെയാണ്. കാരണം അവർ ആ ഒരു രീതിയിൽ അവരോട് കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ആ ഒരു കോൺവെർസേഷൻ പുറത്തുവിട്ടത്. കാരണം ആ വീഡിയോയിൽ ഹെലൻ ഓഫ് സ്പാർട്ട വളരെ ക്ലിയറായിട്ട് ഹെലൻ പറയുകയും ചെയ്തു, ഇത്രയും അടുത്ത് അവരുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ സായിട്ട് ഇത്രയും അടുത്തിരിക്കുന്ന ഹെലനാണ് അത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സംഗതി ചോദിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചതിന് ശേഷം അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് പുറത്തുവിട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് എന്തോ നമുക്കറിയില്ല, വാട്ട് എവർ, എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പുറത്തും കളിക്കുക, അകത്തും കളിക്കുക, എല്ലാ ബിഗ് ബോസ് സീസണിലകത്തും പുറത്തും കളിച്ചു എന്നുള്ള ബഹുമതിക്ക് അർഹനായിട്ടുള്ളൊരു വ്യക്തി ഇതും. അയാളത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ള അറിയില്ല, എടുത്താൽ കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്ര നമ്മൾ അഭിപ്രായം പറഞ്ഞു. പിന്നെ അപ്പോൾ ഇതിൽ എന്താ പറയാമല്ലോ, ഈ അടുപ്പിലൂതുന്നവൻ്റെ വീണ്ടും ഞാൻ ഈ അടുപ്പിലൂതുന്നവൻ്റെ ആസനത്തിൽ ഊതുക, ഈ സാധനം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് രസമായി തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ അടുപ്പിൽ ഊത്തും ആസനത്തിൽ ഊത്തും തന്നെയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്, അത് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി സായി ഇത്രയും കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നത് ഈ ഊത്ത് തന്നെയാണ്. അത് പല ആൾക്കാരും അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടോ പോലെ. ഞാനും അതന്നെ ചെയ്തു, നമ്മുടെ കേസ് തന്നെ കേട്ടോ, സീക്രട്ട് ഏജൻ്റ് അല്ല, ഈ സീക്രട്ട് ഏജൻ്റ് ഉൾപ്പെടുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെടുത്ത് പോയി ആസനത്തിൽ ഊതിയിട്ട്, അപ്പോൾ അത് ആണൊരു സംഭവം അല്ലേ. അപ്പോൾ അടുപ്പിലൂത്ത് ആൻഡ് ദി ആസനത്തിൽ ഊത്ത് ഓഫ് ദി 2024 ഓഫ് ദി സെഞ്ചുറി ആണ് ഇന്നത്തെ സെലിബ്രേഷൻ, ആണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് എല്ലാവരും പോയി അടുപ്പിലൂതാം.